എവിടെയായിരുന്നു ഇന്നലെ? ഇന്നലെ കണ്ടില്ലല്ലോ. കടപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം രാവിലെ ഞങ്ങളതാണ് കാണിക്കാൻ കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങള് റുവൈസ്, ജിദ്ദയിലെ റുവൈസ് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് റുവൈസ് കോർണിഷക്ക് കുറച്ച് പോയാൽ മതി. ഇത് നടന്നിട്ടും കോർണിഷക്ക് പോവട്ടെ, റുവൈസിലായതുകൊണ്ട്. പക്ഷെ കുറച്ചൊക്കെ നടക്കാനുണ്ട്, എന്നാലും നമുക്കിങ്ങനെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്കൊക്കെ നടന്ന് പോവാനുള്ള ദൂരമുള്ളൂ. ഇന്ന് നമ്മള് വെറുതെ നടന്നിട്ട് പോലെയല്ല, ഇന്ന് നമ്മളവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ വെറുതെ രസത്തിന് വേണ്ടി ഒരു കടപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക, അത്ര ഉള്ളൂ. ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മള് ഇങ്ങനെ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് നമ്മളെ പള്ളിന്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നത്. നമ്മൾ എന്നും നടക്കല് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മള് തുടങ്ങല്. ഇന്നലെ നമ്മള് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ തന്നെ തിരിച്ചു പോയി. അങ്ങനെ ചെയ്തത്. നമ്മള് സാധാരണ ഇവിടെ തിരിയലാണ്. ഇന്നലെ നേരെ പോയിക്കായിരുന്നു, ഇവിടെ അടച്ചിട്ടിരിക്കുന്നു. പോലീസുമാര് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് രാവിലത്തെ തിരക്കൊണ്ട് അടച്ചിട്ടതല്ല, കാരണം വൈകുന്നേരത്തിനുള്ള തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അടച്ച് റെഡിയാക്കി വെച്ചതായിരിക്കും. അവിടെ അങ്ങനെ ആൾക്കാർ ഇപ്പൊ തന്നെ എന്നും ഉണ്ടാവും, ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ. വെള്ളി എന്നൊന്നും ഇല്ല, വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒക്കെ കുറച്ച് കൂടും. ശനി ഇവിടെ എന്താണ് ഒഴിവുള്ള ദിവസങ്ങളല്ലേ. പിന്നെ നമ്മള് ഇവിടെ ഇതേപോലെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്നും ഇങ്ങനെ പറിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ല, സമയം കിട്ടലില്ല. അപ്പൊ നേരത്തെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഈ പാർക്കിങ്ങിലൊക്കെയാണ് നിർത്തിയിട്ടാണ് നമ്മള് നടക്കല്, ഇവിടുന്ന് അങ്ങോട്ടാണ് നടക്കല്. ഇപ്പൊ ഇന്നലെ ഇവിടെ അടച്ചിട്ടത് കൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് അങ്ങനെ തലക്കുന്ന ഇങ്ങോട്ടാണ് നടന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ നടത്തം തുടങ്ങാണ്. ഇനി നടത്തം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ആ കാണുന്ന വണ്ടി എന്താന്ന് അറിയാം, ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോണ വണ്ടിയാണ്. നമ്മള് ആ നീല ബോക്സ് ഇല്ലേ, അതുപോലെ എല്ലാ റൂമിന്റെയും മുന്നിലൊക്കെ ഉണ്ടാവും. ഫ്ലാറ്റുകളൊക്കെ മുന്നിലുണ്ടാകും, കുറെ ഉണ്ടാകും. അപ്പൊ അതിൽ നമ്മള് റൂമത്തെ വേസ്റ്റ് കൊണ്ടിടും. അപ്പൊ അവര് രാവിലേക്ക് ആയിട്ട് ഓരോ സമയത്ത് അത് ഈ വണ്ടിയിലാക്കി അത് കൊണ്ടുപോകും. അതാ കേട്ടോ, അത് കാണാൻ നല്ല രസമാണ്. അങ്ങ് ഇതിങ്ങനെ എടുത്തേക്ക് ഇടണതൊക്കെ. ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ വണ്ടീൻ്റെ അച്ഛ കേൾക്കുമ്പോൾ എളുപ്പം ജനയിൽ തുറന്ന് ഇങ്ങനെ നോക്കുമല്ലോ, ഇങ്ങനെ ആയിക്ക് ഇങ്ങനെ ഇടണത് ഇതാക്കണതൊക്കെ. ഇത് പിന്നെ നമ്മൾ ഈ നടക്കണ അവിടെ ക്ലീൻ ആക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് അവര് ഈ വെള്ളം നല്ല സ്പീഡിൽ അടിച്ചിട്ട് ഇങ്ങനെ ചപ്പ് കൊടുക്കാൻ തന്നെ ഇങ്ങനെ കളയാണ്. അടിച്ചു വരാതെ ആ വെള്ളത്തോടുക്കാൻ ഇങ്ങനെ എന്താണ് ഒഴുക്കി കളയും, ഞാൻ വൃത്തിയാക്കാണ്. നല്ല സ്പീഡിൽ കണ്ട നല്ല രസമാണ് അത് കാണാന്. അതിനെന്ത് സുഖം, കടലിൽ കടന്ന് ഇങ്ങനെ കളിച്ചാൽ മതി. ഇതിവിടുത്തെ ചെടികളൊക്കെ നനക്ക പുല്ല്. നേരെ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒരു റൗണ്ട് നടത്താൻ കഴിഞ്ഞു, ഇനി നമുക്ക് തിരിച്ചു പോണം ഇവിടുന്ന്. നമ്മളെ തെങ്ങുകൾ വളഞ്ഞു തിരിഞ്ഞു നിൽക്കുന്നു. ഓരോ തെങ്ങിനെ ഓരോ ഷേപ്പാണ് അല്ലേ. ഇതിങ്ങനെ പറ്റ വളഞ്ഞുകൂട. നമ്മളെ കാക്കകളെ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണാം. നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് കാക്കാന്ന് പറയുന്ന കേൾക്കാന്നല്ലാതെ സാധനത്തിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ രണ്ട് മൂന്നാലിനുണ്ട്.
അപ്പം നമ്മളിവിടെ പൂച്ചയും പ്രാക്കളും ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ മൈനുണ്ട്, പിന്നെ കാക്കുണ്ട്, അതൊക്കെ ഈ കടപ്പുറത്ത് വന്നിട്ടാണ്. പിന്നെ അതാ ഇത്രയും ചൊറുക്കുള്ള തെരണ്ടീനെയൊക്കെ കാണുന്നത്. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് തെരണ്ടീനത്തേനെ കാണുന്നത്. അത് ഇത്രയും ചൊറുക്കുള്ളതിനെ കണ്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചെറിയ അടക്കാക്കിളി എന്നൊക്കെ പറയില്ല നമ്മൾ, അതേപോലത്തെ കുഞ്ഞി കിളികള്, എന്താ കൊറ്റിനെ കാണലുണ്ട്. കൊറ്റിനെ രണ്ട് മൂന്ന് ഇതുണ്ട്. പിന്നെ എന്താണ് പല വേറെയും നമുക്ക് അറിയാത്ത പക്ഷിനെയൊക്കെ കാണലുണ്ട്. അപ്പോൾ പിന്നെ പല തരം പൂക്കള് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇവിടെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെ ദിവസം കാണുന്നതൊക്കെ കാണും വേണം, ഇല്ലെങ്കിൽ അതൊക്കെ എവിടെ ഇരുന്നു നമ്മളിങ്ങനെ ചിന്തിക്കും ചെയ്യും. അപ്പം ആ തെരണ്ടീനെ കണ്ടതില്ലേ, അത് ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഇന്ന് വന്നപ്പോഴും നമ്മൾ നോക്കി. ഒറ്റ ഇല അല്ലെങ്കിൽ പൂവുണ്ട് അല്ലേ. എവിടെയായിരുന്നു ഇന്നലെ? ഇന്നലെ കണ്ടില്ലല്ലോ. ഇല്ലെങ്കിൽ എപ്പോഴും കാണാം. ഇന്നത്തേന് ഇങ്ങനെ അല്ലല്ലോ കൗത്തുണ്ടാവല്ലേ. ഇത് വേറെ ആണ് തോന്നുന്നുണ്ട്. നാട്ടിൽ നിന്ന് പണ്ട് പാടത്തു കൂടെ ഒക്കെ പോകുമ്പോ കണ്ടതാണ് ഇത്. ഇതിനെ പിന്നെ കണ്ടിട്ടില്ല. അവിടെയൊക്കെ മീനുകളാ തുടിച്ചിനിങ്ങനെ. ഓ അതിൽ കൊടച്ചിലൊക്കെ തൂവലുകളൊക്കെ അങ്ങോട്ട് വിടർന്ന് നിന്നു അല്ലേ. പിന്നെ നടത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഉള്ള ഞങ്ങൾക്കൊരു വിനോദമാണ് ഊഞ്ഞാലാടൽ. അപ്പോൾ ഇന്നും കുറച്ചൊരു ഊഞ്ഞാലക്കാടി വരുന്നുണ്ട്. ആ വാ, ഞാൻ വാ എന്ന് പറയുന്നു. അതിന് എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അവിടെ വന്ന് ഒന്നും കൂടി ഇത് പറഞ്ഞു തരും കേട്ടോ. ആ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടാ. അതാ വന്ന് വന്ന്. പിന്നെ നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു തണലുള്ള സ്ഥലം പോയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് പഴം എടുത്തിട്ടാണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്തത്. ഇത് ഓട്സും ഉപ്പുമാവും ഓട്സും മുട്ടയും ചേർത്തുണ്ടാക്കിയതാണ്. നമ്മൾ കഴിക്കാൻ കൊടുക്കണം, വലിയ സെറ്റപ്പൊന്നല്ല കഴിക്കാൻ കൊടുക്കണം. നമ്മൾ രാവിലെ കഴിക്കണം എന്നെ എടുത്തു പോന്നിക്കാണ്. ഞാൻ ഓട്സ് ചിലപ്പോൾ തിന്നാൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും, അത് കരുതിയിട്ടാണ് ഞാൻ പഴം എടുത്ത്. ഞങ്ങൾ പാല് ഫ്ലാസ്കിൽ തിളപ്പിച്ചിട്ട് കൊടുക്കുകയായിരുന്നു. പിന്നെ കോഫി ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി ചെയ്തത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പഞ്ചസാര ഇട്ട് കുടിച്ച. അപ്പോൾ എനിക്ക് കുറച്ച് പഞ്ചസാര ഗ്ലാസ്സിലിട്ട് കൊടുക്കുന്നു. എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല ദിവസവും ചായ കുടിക്കണമെന്ന്. ഞാൻ ചില ദിവസം നമ്മൾ രാവിലെ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ചായ കുടിക്കുക, വൈകുന്നേരം കുടിക്കൽ തന്നെ ഇല്ല. പിന്നെ ചിലപ്പോൾ കുടിക്കാതെ ഇരിക്കും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചായ വേണമെന്ന് ദിവസവും ചായ കുടിക്കണം നിർബന്ധമില്ല ആളെന്നല്ല. കുടിക്കുമ്പോൾ മധുരമിട്ട് കുടിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഇപ്പോൾ ചായ കുറച്ച് ഒഴിവാക്കിക്കണം. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൊക്കെ അത്രയും പൂതി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് ചായ കുടിക്കും. കടപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ് നല്ല രസമല്ലേ. ഇരുന്ന് തിന്നാന് കടപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം സൂപ്പർ. ഞാൻ സ്പൂണിൽ ഇങ്ങനെ കോരിയെടുത്താണ് ചായ കുടിച്ച ശീലമായിപ്പോയി. എത്ര ഇട്ട് വന്നിട്ടാണ് അത് തിന്നിനത് നോക്കിയിട്ട് മണിക്കാർക്ക് വീണ്ടും വേഗത്തിൽ കയറും. നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്നു. അപ്പം നമ്മളെ ഇരുന്ന് അവിടെ നനക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് നീച്ചു. പിന്നെ കുറച്ചു നേരമൊക്കെ ബെഞ്ചിമൊക്കെ ഇരുന്ന് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പം നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. നല്ല കാറ്റും ഇതൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.